സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശയ്യാവലംബിയായ ഗ്രഹനാഥന് നീതി ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. ഒക്ടോബർ 9 കാണക്കാരി ആശുപത്രിപ്പടിയിൽ വെച്ച് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പഴയനാനിക്കൽ ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യയും മകനും കോട്ടയം SPക്ക് പരാതി നൽകി. 65-കാരനായ ചന്ദ്രശേഖരൻ നായരെ ഇടിച്ചു വീഴ്ത്തിയ വാഗണാർക്കാർ കണ്ടെത്താനോ ചികിത്സാ സഹായം നൽകാനോ പോലീസ് അധികൃതർ തയ്യാറാകാത്തതാണ് പരാതിക്കിടയാക്കിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ ഗൃഹനാഥനും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആരോഗ്യപരമായും സാമ്പത്തികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബം കുറളിങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പലവട്ടം കയറിയിറങ്ങിയിട്ടും നീതി നിഷേധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകിയത്. ശ്വാസമുണ്ടല്ലോ, ഹാർട്ടിന്റെ അസുഖം, പമ്പിങ് കുറവാണ്. ഞാനിപ്പോ ഈ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിറഞ്ഞു വീഴും, അത് വീണാൽ ബോധം ഇല്ലാതെ വരും. പിന്നെ അന്നേരം എടുത്ത് മെഡിക്കൽ കോളേജ് ചെല്ലുക, ഇടിച്ച് ചങ്ങട്ട് ഇടിച്ച് നേരെ ആകുക. ഇപ്പൊ ഞാനാണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ട് അരക്കം കൊണ്ടും എല്ലാം ചെയ്ത് സുഖം പിടിക്കുന്നത്. എനിക്കാരുമില്ല, ഇത് ഇത് ജോലിക്ക് പോണതാണ്. അത് ഇവിടെ ഈ അവധി എടുത്ത് ഇവിടെ കുട്ടിയിരിക്കുന്നു. വായിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആരും തരും, അതുമില്ല. നമുക്കൊരു കിടപ്പാടം ഉണ്ടാകണമെങ്കിൽ ഇത് നടന്നാലല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ നമുക്ക് മാർഗമില്ല. എന്നെ അസുഖം പോകണമെങ്കിൽ എനിക്ക് അയ്യം കാലം നോക്കാം, വിശ്വാസം ഒഴിക്കുമ്പോൾ പിന്നെ അന്നേരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചോണം. ഹൃദയ സംബന്ധമായ കലശലായ അസുഖം മൂലം ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ ആശുപത്രിയിലെത്തിക്കുവാൻ ഓട്ടോ വിളിക്കുവാൻ എത്തിയ ഭർത്താവിനെ വാഹനമിടിച്ച വിവരം നാട്ടുകാർ പറഞ്ഞാണ് ഈ കുടുംബം അറിയുന്നത്. കൂലിവേലക്കാരനും ഹതഭാഗ്യനുമായ ചന്ദ്രശേഖരൻ നായരെ ഇക്കഴിഞ്ഞ ഒക്ടോബർ 9 രാവിലെയാണ് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരി ആശുപത്രിപ്പടിയിൽ അമിത വേഗതയിലെത്തിയ വാഗണാർ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. സ്ത്രീ ഓടിച്ചിരുന്ന കാർ അപകടത്തെ തുടർന്ന് നിർത്തിയെങ്കിലും ഗതാഗതക്കുരുക്ക് മൂലം വാഹനം ഒതുക്കുവാൻ മാറ്റിയ കാർ പിന്നീട് അമിത വേഗതയിൽ ഓടിച്ചു പോകുകയായിരുന്നുവെന്ന് ചന്ദ്രശേഖരൻ നായർ പറയുന്നു. ഓട്ടോറിക്ഷ കൈ കാണിച്ചു, കൈ കാണിച്ചപ്പോഴത്തേക്ക് താഴെ കാർ സ്പീഡിൽ വരുവായിരുന്നു, വന്ന് ഇട്ടിച്ച് തന്നെ തെറിപ്പിച്ചു. ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുമൂന്ന് പേര് വന്ന് എന്നെ പിടിച്ച് കൊണ്ടുപോയി ഇരുത്തി. എന്നാൽ അവിടെ ഒരു ആറാട്ടുള്ള ഒരു ജനം ഉണ്ടായിരുന്നു, ആളുകളൊക്കെ ഡിമ്മെന്ന് ആളെല്ലാം കൊണ്ടുവരായിരുന്നു. എന്നാൽ ഇവർ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വേനോണ്ട് വിളിച്ച് പറഞ്ഞു, കാറ് വിടരുത്, കാറ് വിടരുത് ഞാൻ പറയുന്നുണ്ട്. ഇവരതിൻ്റെ നമ്പർ വഴി എടുത്തില്ല, ഒന്നുമില്ല. അവർ പറഞ്ഞു തീരെ വണ്ടി വരുന്നുണ്ടല്ലോ ബ്ലോക്ക്, അത് നിങ്ങൾ മാറ്റിയിടാൻ പറഞ്ഞു. ഇവരങ്ങ് മാറ്റിയിട്ടു, അവരിറങ്ങിയതാണ്. ഇവരത് വണ്ടി മാറ്റിയിട്ട് എന്നെ പിടിച്ചിരുത്ത ആ സമയം കൊണ്ട് ഒരു വണ്ടി വിട്ടുപോയി. അപകടത്തിൽപ്പെട്ട ചന്ദ്രശേഖരൻ നായരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഏറ്റുമാനൂർ ഭാഗത്തുനിന്നും കാണക്കാരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അമിതവേഗം മൂലം അപകടത്തിന് ഇടയാക്കിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചന്ദ്രശേഖരൻ നായരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഒടിഞ്ഞു തൂങ്ങിയ കാലിൽ കമ്പിയും ഇട്ടു. ഇദ്ദേഹം ഇപ്പോൾ വീട്ടിൽ കിടന്ന കിടപ്പിലാണ്. അനങ്ങാനോ തിരിയാനോ എഴുന്നേറ്റിരിക്കുവാനോ പോലും കഴിയാത്ത നിലയിലുമാണ്. പറയുന്ന അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത്, സാറ് പറയുന്നത്. പക്ഷെ വണ്ടി നമ്പർ കിട്ടാതെ ഞങ്ങൾ എന്നാ ചെയ്യാനാന്ന് ചോദിക്കുന്നത്. ആറ് പേര് കേസ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് ഇടപെട്ടപ്പോൾ അവർ ചോദിച്ചു, അവരോട് ചോദിച്ചു. കടുത്തുരുത്തി പാകം ഒക്കെ ഉണ്ട്, ക്യാമറയുണ്ട്, അങ്ങോട്ടൊക്കെ വണ്ടി പാതിയാണ് എന്നിട്ട് വെക്കാണ്ട് അറിയാൻ പറ്റും. കൂടുതൽ വിലക്കാടായിട്ടാണോ ഒന്നും അറിയത്തില്ല. എന്നാ സംഭവം അറിയത്തില്ല. അച്ഛനെ ഈ എത്ര നാൾ ഈ കിടപ്പ് കിടക്കണമെന്ന് അറിയാം. 6-7 മാസത്തിലും കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ എന്നാ ചെയ്യണം? മേലാത്ത ഒരു അമ്മയുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നം, ശ്വാസം മുട്ടൽ, ഇതെല്ലാം ഞങ്ങൾ എന്നാ ചെയ്യാനാണ്? അമ്മ അച്ഛനെ ആശുപത്രി കൊണ്ടുപോയി തന്നെ ഞങ്ങൾ ആംബുലൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. പട്ടാപ്പകൽ ഇടിച്ചിട്ട വാഹനം നിർത്തിയ ശേഷം ഓടിച്ചു പോയിട്ടും ആരും കാറിൻ്റെ നമ്പർ കുറിച്ചില്ലെന്നതും ഒരു CCTV ക്യാമറയിലും ഈ വാഹനത്തെ തിരിച്ചറിയും വിധം കാണുന്നില്ലെന്ന് പോലീസ് പറയുന്നതും അവിശ്വസനീയമെന്നാണ് ഈ കുടുംബം പറയുന്നത്. പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ വാഹനം ഓടിച്ചു പോകുന്നവരെ ലാത്തിയെറിഞ്ഞു പിടിക്കുവാൻ കഴിയുന്നവർ ഈ വിഷയത്തിൽ വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്ന് പൊതുപ്രവർത്തകരും പറയുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ അറ്റൻഡറായി ജോലി ചെയ്യുന്ന മകനാണിപ്പോൾ ജോലി ഉപേക്ഷിച്ച് മാതാപിതാക്കളെ പരിചരിക്കുന്നത്. CPM പ്രാദേശിക നേതാക്കളും മറ്റ് സന്നദ്ധ സംഘടനകളും നൽകുന്ന സഹായത്താലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. അപകടത്തിനിടയാക്കിയ വാഹനം കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുകയെങ്കിലും ഈ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ലഭിച്ചേനെ.
സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.